رسول الله وعلى آله وأصحابه أجمعين، ما بعد. السلام عليكم ورحمة الله وبركاته. الله من أنجره تعالى بني غرما يعني نشان غلي لوري أنا نام بوي كونري كندو. الله سبحانه وتعالى قبول شيء ما راعته. نمرة جيبيتو تير الله لعلنا نتوه وليا وري سو باعي ما نن ربنا علينا അതോടൊപ്പം ആ റമദാനിൽ സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം പുണ്യങ്ങളിൽ മുഴുകാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടുകളിൽ ഇപ്പോൾ എപ്പോഴും ഉയരേണ്ട പ്രാർത്ഥന ഒന്ന്, അള്ളാഹുമ്മ അഖ്തിഖനി മിനന്നാർ. അള്ളാഹുവേ, ഈ ചാൻസ് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ എനിക്ക് ചാൻസ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ചാൻസിൽ തന്നെ നരകത്തു നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് വെട്ടണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉയരേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥന, അള്ളാഹുമ്മ തഖബ്ബൽ മിന്നി ഇന്നക അന്ത സമീഉൽ അലീം. അള്ളാഹുവേ, നീ സ്വീകരിക്കണം. എത്ര തന്നെ ചെയ്താലും അത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇത്ര മഹത്തരമായ കഅബ നിർമ്മിച്ചതിന് ശേഷം തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാർത്ഥന, അള്ളാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതൊരു പ്രാർത്ഥനയും കൂടിയുണ്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അള്ളാഹുമ്മ ബല്ലിഗ്നി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ എന്നൊരു പ്രാർത്ഥനയും കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ടാകണം. കാരണം മൂന്നും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിർവഹിക്കുന്ന തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പകരമായിട്ടല്ല അവൻ പ്രതിഫലം നൽകുന്നത്. അവൻ നൽകുന്നത് അവൻ്റെ ഔദാര്യമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഇത്തരം പുണ്യകരമായ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് വലിയൊരു പുണ്യമാണ്. അത് റമദാനിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഉണ്ടാകേണ്ട ഒരു തീരുമാനമായിരിക്കണം. അതിന് അടിവടിയുന്നൊരു ആ ഹദീസ് ഞാൻ നിങ്ങൾ ആമുഖമായി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഇന്ന ലില്ലാഹി തബാറക തആല മലായികത്തൻ സയ്യാറ, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, ഭൂമിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന മലക്കുകൾ, ആകാശത്തു കൂടെ സഞ്ചരിച്ചു പോകുന്ന മലക്കുകൾ. യതതബഉന മജാലിസ സദ്ദിഖ്, സദസ്സ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അള്ളാഹുവിനെ പറ്റി പറയുന്നത്? അള്ളാഹു പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യങ്ങൾ എവിടെയാണ് ചർച്ച ചെയ്യുന്നത്? അങ്ങനെയുള്ള സദസ്സുകളെ അവർ അന്വേഷിച്ചു പോകും. ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ, അങ്ങനെയുള്ള ഉത്ബോധനത്തിന്റെ സദസ്സിൽ നമ്മുടെ കൂടെ ആ മലായിക്കത്തുകൾ വന്ന് ഇരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖയദു മഅഹും, ആകാശ ഭൂമികളോളം നിറയെ അവരുടെ ചിറകുകൾ അടിച്ചുകൊണ്ട് അവരും ആ മലക്കുകൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഫൈദാ തഫറഖു, അങ്ങനെ അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അള്ളാഹുവിൻ്റെ മഹത്തായ സദസ്സിൽ ആ മാന്യതമായ ആ മജ്ലിസിൽ എത്തിയാൽ അവരോട് ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അള്ളാഹു അവരെ പറ്റി അറിയും. അവിടെ ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹു അവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹു അവരുടെ ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ മലായിക്കത്തിനോട് ചോദിക്കും, എന്തേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയിലുള്ള ചില അടിമകളുടെ അടുത്തുനിന്നാണ് ഞങ്ങൾ വരുന്നത്. നിന്റെ ഭൂമിയിൽ ചില അടിമകൾ യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക വയസ്അലൂനക, നിന്റെ ദീനിനെ പറ്റി ചർച്ച ചെയ്യുന്നു, നിന്നെ അവർ സ്തുതിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദിന്റെ വാക്കുകളിൽ ചുണ്ടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നു, സുബ്ഹാനല്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില അടിമകളുടെ അടുത്തുനിന്നാണ് ഞങ്ങൾ വരുന്നത്. വയസ്അലൂനക, എന്നോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, എന്താണ് അവർ ചോദിക്കുന്നത്? അപ്പോൾ അവർ ചോദിക്കുന്നത്, അള്ളാഹുമ്മ അഊദു ബിക മിനന്നാർ, നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അൽ റഔനാർ, അവർ നരകം കണ്ടിരുന്നോ? ഇല്ല, നരകം കാണാതെ തന്നെ അവർ നരകത്തിന് രക്ഷ ചോദിക്കുന്നു അല്ലേ. എങ്കിൽ ഫകൈഫ ഇദാ റഔഹ, അപ്പോൾ എങ്ങനെ ഉണ്ടാകും കണ്ടിരുന്നെങ്കിൽ?
ആ നരകത്തെ എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. നരകമെങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരു നിമിഷം പോലും സന്തോഷിക്കാനുള്ള വകയിൽ നമ്മൾ പോകുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പോലും ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അതാണ് നരകം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ചോദിക്കുന്നു. പിന്നെ വേറെന്താണ് അവർ ചോദിക്കുന്നത്? സ്വർഗം ചോദിക്കുന്നു. അപ്പൊ അള്ളാഹു ചോദിച്ചു, കൈഫ ഇദാ റാഉ, അതെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരെങ്ങനെയാകുമ്പോൾ ചോദിക്കാം. സ്വർഗം, അവിടെയാണ് നമ്മുടെ വിഷയം. ആ സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗം ഒരിക്കലും നമ്മുടെ അമലുകൾക്ക് പകരമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ നമ്മളുടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൽമിന്റെ സദസ്സ് എത്ര ആളുകൾ കുറവാണെങ്കിലും കൂടുതൽ ആളുകളും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൗത്യമാണ്. ആ സദസ്സിൽ എന്നെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ആ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലായിക്കത്തുകൾ അവിടെ പോയി അവർ അള്ളാഹുവിനോട് സാക്ഷ്യം പറയണം. ആ സാക്ഷ്യം പറയുന്നു. അപ്പൊ അതുപോലെ ഇസ്തഗ്ഫർ പോലൊക്കെ നിന്നോട് അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയുന്ന ഒരു മറുപടിയുണ്ട്. അതാണ് നമുക്ക് പ്രധാനപ്പെട്ട പോയത്. ഫഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു. ഇതിനേക്കാൾ വലുതെന്തുവാണ്? നമുക്ക് വാട്സപ്പ് ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ്സിന് വരുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ചിന്തിക്കേണ്ടവരാണ്. ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു. അവർ ചോദിച്ചത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്താ ചോദിച്ചത്? സ്വർഗം. സ്വർഗത്തേക്ക് പറ്റി വലിയ മനുഗണമാരുടെ ചോദ്യം ഇല്ലല്ലോ. പിന്നെ ദുനിയാവിന്റെ കുറെ ചാരികൾ ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പൊ അതുപോലെ തന്നെ വജർത്തുഹും മിമ്മസ്തജാറു, അവരെന്തിൽ നിന്നാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് അതിലും ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. അപ്പോൾ മലക്കുകൾ പറയുന്നൊരു വാക്കുണ്ട്, ഫയഖൂലൂന റബ്ബി ഫീഹിം ഫുലാൻ, അല്ലാഹുവേ അവിടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട്. പക്ഷെ ചില ആളുകളൊക്കെ അവിടെ വന്നതല്ല, അവർ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ പറ്റുമല്ലോ ഒക്കെ എന്ത് വിചാരിക്കുന്നതാണ് ഇരുന്ന ആളുകളാണ്. അവർക്കും പുറത്തു കൊടുത്തോ? ഹത്താവ് നിന്നെ മാമറ ഫജലസ്, അവിടെ അവിടെ വന്നപ്പടി ഇരുന്നതാണ്. അല്ലാതെ നിന്റെ ഇൽമിന്റെ സദസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇരുന്ന ആളുകളല്ല. അപ്പോൾ അള്ളാഹു പറയുന്ന ഒരു മറുപടി, ഫയഖൂൽ വലഹു ഗഫർ, അവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഇന്നല്ലാഹു യഫ്അലു മാ യശാ, അവർ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് മലക്ക് നല്ല ആളുകളുടെ കൂടെ കൂടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു കൊടുക്കുന്ന ഒരു ഇതാണ്. അവർക്ക് ഇൽമിന്റെ സദസ്സിന്റെ പ്രതിഫലം കിട്ടൂല, നിയ്യത്തനുസരിച്ച് പ്രതിഫലം കിട്ടൂല. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തിക്കും, അവനോട് ചോദ്യം ചെയ്യാനാലും സാധ്യമല്ല. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞത്. അങ്ങനെ അവിടെ ഇത്രയും ആളുകളുണ്ട് നമുക്കറിയാം, അങ്ങനെ പള്ളിയിലങ്ങനെ കുത്തുബ കേൾക്കാൻ വന്നതല്ല അളന്ന് ഇരുന്ന. പക്ഷേ അതോടുകൂടി അദ്ദേഹം ഹിദായത്ത് കിട്ടി, തൗഹീദ് മനസ്സിലാക്കി, നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൈമാറിപ്പോ എത്ര ആളുകൾ. അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഫദലാണത്. അപ്പോൾ ആ ഇൽമിന്റെ സദസ്സിന്റെ പ്രത്യേകത കൂടിയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ റോമ്പിന് മാത്രമുള്ള കാര്യമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പ് മുഴുവൻ കാര്യങ്ങളിലും ലാ യഷ്ഖാ ബിഹിം ജുലൂസുഹും, അവിടെ ഇരിക്കുന്നവർ ഒരിക്കലും ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ, ഖുർആൻ ക്ലാസ് പഠിപ്പിക്കുന്ന PHLC ക്ലാസ്, അങ്ങനെയുള്ള ഏത് ക്ലാസ് ആണെങ്കിലും നമ്മൾ നിസ്സാരമായി കാണരുത്. മറ്റെന്തുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ അതിന് വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മറ്റൊന്ന്, നമ്മൾ പ്രധാനമായിട്ടും ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ നോമ്പ് നോറ്റി നിസ്കരിച്ച് നമ്മുടെ അമലുകൾ കൊണ്ട് കിട്ടുന്ന സംഗതിയാണ്. അല്ല, ഒരാൾക്കും നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. വല അന്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ, നിങ്ങളും അങ്ങനെയാണോ? ഖാല വല അന, ഞാനും അങ്ങനെയാണ്. ഇല്ല അന്യ തഗമ്മദനില്ലാഹു ബിഫളിൽ വറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും പൊതിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും സ്വർഗത്തിൽ പോവുകയില്ല. എന്നാൽ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, തിൽക്കൽ ജന്നതുൽ ലതീ ഊരിസ്തുമുഹാ ബിമാ കുന്തും തഅമലൂൻ, ആ സ്വർഗം നിങ്ങൾക്ക് അനന്തരമായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തന കാരണമായിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ബിമാ കുന്തും, നാൾ ബിമാ എന്നാണ് കാരണം എന്നാണ്, അതിന്റെ സമനല്ല, വിലയല്ല. സ്വർഗത്തിന്റെ വിലയായിട്ട് നമുക്ക് ഒരിക്കലും ഒരാൾക്കും സ്വർഗത്തിന്റെ വില നിശ്ചയിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, താങ്കളും എനിക്കും അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരാ ഒരു പിതാവ് മകനോട് പറയാണ്, മോനെ നീ പഠിച്ച് നല്ല ഒന്നാം റാങ്ക് നേടിയാൽ നിനക്ക് നല്ലൊരു ബൈക്ക് ഞാൻ വാങ്ങിത്തരും എന്ന് പറഞ്ഞാൽ, അത് നല്ലോണം പഠിച്ച് നല്ല റാങ്ക് നേടി നേരെ കടയിൽ പോയാൽ ബൈക്ക് കിട്ടുമോ? ഇല്ല. ബൈക്ക്
ഒരു കാരണം നിശ്ചയിച്ചത് പിതാവാണ്. പിതാവിനോട് ചോദിക്കണം. ആ പിതാവ് പ്രോത്സാഹനമായി കൊടുക്കുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമലുകളൊക്കെ ഒരു സബബായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സബബ് സ്വീകരിക്കാൻ വേണ്ടി പോയി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ അള്ളാഹു സബബായി നിശ്ചയിച്ച ആ കാര്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ട്രില്യൺ കണക്കിന് ദിനാറുകൾ കൊണ്ട് വലിയ കൊട്ടാരം, എല്ലാ സൗകര്യമുള്ള കൊട്ടാരം, പക്ഷെ അതിൻ്റെ താക്കോലിന് $10 മതി. ആ $10 കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ ഡോളർ തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാന നിങ്ങൾ പോയി പോയി നിങ്ങൾ ആ സ്വർഗത്തിൽ പോയിക്കോളി എന്ന് പറയാണ്. അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിൻ്റെ വർഷത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ സമയം ഉറങ്ങിപ്പോകാൻ പാടില്ല. ഈ ദിവസങ്ങൾ എന്ത് കഷ്ടപ്പാടും പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ സുബഹിൻ്റെ സമയത്ത്, ആ അത്താഴത്തിൻ്റെ സമയം, അതിനുശേഷമുള്ള സുന്നത്ത്, അതിനുശേഷമുള്ള ദിഖർ, ദുആ, ഇതൊന്നും വിട്ടുപോകരുത്. കാരണം എന്താ? ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ 83 വർഷം അനുസ്വാലിഹാദ് ചെയ്തതിനേക്കാൾ പ്രതിഫലം അള്ളാഹു നൽകി. അങ്ങനെ ചില ചില ഓഫറുകൾ നൽകിക്കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു കാരണമായി നിശ്ചയിച്ചു. അതിൻ്റെ പകരമായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകും. അതുകൊണ്ട് ഏതെങ്കിലും നിമിഷമുള്ള എന്തെങ്കിലും ദേഹേച്ഛകൾക്ക് വേണ്ടി സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്തണം, ഏതെങ്കിലും ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ അത് ചിട്ടയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിശാലതയെ സംബന്ധിച്ചും എനിക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, ഒരു ദുർബലനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴുണ്ടാകും. ആ ചിന്തയാണ് നമ്മൾ സ്വർഗത്തിലെത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഇപ്പം ഞാനൊക്കെ സ്വർഗത്തിൽ പോയില്ല പിന്നെ ആരാ പോവുക എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അഭിഷാജി ഒന്നാമത്തെ ആയുധാണ് അതാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യം എനിക്ക് ഇന്ന് കിട്ടണം എന്നുള്ള ചിന്ത, ആ ചിന്തയോടുകൂടിയുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീ, ഏറ്റവും എല്ലാ പ്രവർത്തനങ്ങളും പരിഗണിക്കപ്പെടുന്ന അവസാനത്തെ പ്രവർത്തനങ്ങളനുസരിച്ചാണ്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ഈ സബബായുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അഡ്രസ്സുള്ള പ്രവർത്തനമായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പണങ്ങൾ സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, ഏതോ ഒരു യൂറോപ്പിലാണ് അയക്കുന്നത്, പക്ഷെ നാട്ടിലെത്തിയപ്പോൾ ഒക്കെ കള്ളപ്പണമായിട്ടാണ് അവിടെ നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ അവസ്ഥ ഉണ്ടാകും. നമ്മളെല്ലാം ജോലിയൊക്കെ ഉപേക്ഷിച്ച് ടെർമിനേഷൻ ഉണ്ടാകും. നാട്ടിലെത്തിയാൽ നമ്മൾ ജയിലായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അഡ്രസ്സ് ഇല്ലെങ്കിൽ, ഒപ്പില്ലെങ്കിൽ, ഇതുപോലെ കള്ളപ്രവർത്തനങ്ങളിൽ കള്ളവോട്ടായിട്ടാണ് പോകുന്നത്. 24 മണിക്കൂർ അധ്വാനിച്ച് ഓരോ ആചാരങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അതിന് ഇഖ്ലാസിൻ്റെ ഒരു കാര്യമില്ല. മുവാഫഖത്തു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തിൻ്റെ മുവാഫഖത്തു ആണ്. ഈ മുവാഫഖത്ത് രണ്ട് ഷർത്തില്ലെങ്കിൽ പ്രവർത്തനങ്ങളൊന്നും. അതുകൊണ്ടാണ് നമ്മുടെ ഇൽമിൻ്റെ സദസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും കാര്യങ്ങളല്ല, ഖുർആനും ഹദീസും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അഡ്രസ്സാണ്, ഈ കള്ളനോട്ടായി പോകാതിരിക്കാൻ വേണ്ടി. മരിച്ചു പോയാൽ എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ സമാധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുത്തെത്താൻ. എന്നാൽ അവിടെ എത്തുന്ന ആളുകൾ, പല ആളുകളുമുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് വന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് ഓർമ്മ വരുന്നപ്പാ, ഇപ്പോഴൊന്നും ഓർമ്മ വരില്ല. ഓർമ്മ വരിക മരണത്തിൻ്റെ സക്രാത്തിൻ്റെ സമയത്താണ്. അതാണ് മരണത്തിൻ്റെ സമയത്ത് ഓർമ്മ റബ്ബിർജിഊൻ, അതാണ് ഓർമ്മ വരുന്നത്. ഇതുവരെ പഠിച്ചവനെ ഞാൻ കുറേ കാലം ജീവിച്ചു, പക്ഷേ റബ്ബിർജിഊൻ, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇനിയും ഞാൻ വലിയ ശമ്പളം ഉള്ളാടാ, എനിക്ക് ഒരു ശമ്പളം കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം. എന്തെല്ലാം ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ? ഒരു ദിനാറുണ്ടെങ്കിൽ ഒരു അര ദിനാറ് മറ്റുള്ളവരൊക്കെ നോമ്പ് തുറപ്പിക്കാമായിരുന്നു. എൻ്റെ സക്കാത്തിന് പൈസക്ക് സക്കാത്ത് കൊടുക്കാമായിരുന്നു. എൻ്റെ ഇത്രയോ കാലമായി തെറ്റി നിൽക്കുന്ന ആൾ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് നന്നാകാമായിരുന്നു, പക്ഷെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പഠിച്ചവരെ, എനിക്ക് ഒരു ദിവസം കൂടി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് യാചിക്കും. അല്ലാഹു നഫ്സൻ അള്ളാഹുവിൻ്റെ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു തിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീട്ടി തരുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയങ്ങളിൽ നമ്മൾ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നു, മാതാപിതാക്കളാകട്ടെ, ഏതാളുകളാകട്ടെ, നമ്മളോട് എത്ര തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, സിൽമൻ ഖതാക്ക്, നിങ്ങളോട് ബന്ധം മുറിക്കുന്നവരോട് നിങ്ങൾ ബന്ധം ചേർക്കുക. മുറിക്കുന്നവരോട് ബന്ധം ചേർക്കുന്നതാണ് ബന്ധം ചേർക്കുന്നറിയാം. അവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴൊക്കെ അവരെ മാറിക്കളയുന്നു എങ്കിലും അവരോട് ബന്ധം ചേർക്കേണ്ടതാണോ? അല്ല, ഇവിടെയാണ് സ്വർഗത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സബബം നിശ്ചയിച്ചത് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. അതുകൊണ്ട് ഈ റമദാനോടുകൂടി ആരോട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തണം. അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കണം.
അങ്ങനെ എന്തെല്ലാം നന്മകൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വത്തല്ലാഹ മസ്തതാത്തു കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ പല ആളുകളും പറയും ഇന്നഫുഅഫുഅഫുഅനി എന്ന് പറഞ്ഞാൽ എന്താ ലളിത കഥകൾ ഇരുന്ന സമയത്ത് പുറത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് അത് പറഞ്ഞാൽ പോരാ, എന്താണ് ഇന്നഫുഅൻ പഠിച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഞാൻ ചെയ്ത് ക്ഷീണിച്ച് ആരാധനകൾ കടന്നത് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ അത് പറയേണ്ടത്, കാരണം ഞാൻ ചെയ്ത ഒന്നും പൂർണ്ണമല്ല, നിന്റെ അഫു കൊണ്ട് മാത്രം സ്വീകരിക്കുന്നത്, അല്ലാതെ അത് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരു നമസ്കാരം പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് കൊടുത്തുതരണം. പല ആളുകൾ വിചാരിച്ച് ലൈലത്ത് കഥ അത് ഇങ്ങനെ പുതപ്പെന്ന് തോന്നി എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ല എല്ലാ ഇമാമികൾ ആ പ്രാർത്ഥനയ്ക്ക് വിശദീകരണം കൊടുത്തത് എന്താണ്, ആ നമസ്കാരം ഖിയാമുല്ലൈലി ഖുർആൻ പാരായണം കണ്ണിങ്ങനെ കൂടിപ്പോകുന്നു, പക്ഷേ എന്നാലും പഠിച്ചവനെ ഇത് എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് ഇത് കിട്ടുകയില്ല, ഇന്നക അഫുവൻ തുഹിബുൽ അഫ്വഫ, നീ എന്തെല്ലോ കുറവ് വന്നു പോയിട്ടുണ്ട്, ആ കുറവുകളൊക്കെ നീ നെഗറ്റീവ് സ്വീകരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി അവിടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞത് ഈ പ്രവർത്തനങ്ങളൊക്കെ അഡ്രസ്സ് ഉള്ളതായിരിക്കണം, അഡ്രസ്സ് ഇല്ലാത്ത പ്രവർത്തനം എത്ര മിനിറ്റ് കൂടി ഉണ്ടെന്ന്, അപ്പോൾ അഡ്രസ്സുള്ള പ്രവർത്തനമായിരിക്കണം. പരലോകത്തെത്തിയിട്ട് പരലോകത്തെത്തിയിട്ട് ആളുകൾ നരകത്തിൽ നിന്ന് അവരുടെ മുഖങ്ങൾ കീഴ്മേലെ മറിയപ്പെടുന്ന നരകത്തിൽ അവരുടെ മുഖങ്ങൾ കീഴ്മേലെ മറിയപ്പെടുന്ന സമയം. നമുക്കറിയാം നരകം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ലോകം അനുഭവിക്കലാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെട്ട ബോധം കിട്ടൂ പിന്നെ മരിക്കും. എല്ലാ ഭാഗത്തുകൂടി മരണം വരുന്നു, പക്ഷെ അവൻ മരിക്കുന്നില്ല. ഈ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരുമായിരുന്നില്ലല്ലോ എന്ന് അവർ പറയുന്ന വാക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ന്യായീകരണങ്ങൾ പറയുമ്പോൾ അള്ളാഹു റസൂൽ ചെയ്തോ ഇല്ലേന്ന് നോക്കാം പറയുമ്പോൾ അതൊന്നും അങ്ങനെ നോക്കേണ്ടേയില്ല. കുറെ ആളുകൾ പറയുന്നത് ചെയ്യാനുള്ള അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ വെച്ചിട്ട് പറയും. അപ്പോ അവർ പറയുന്ന മറുപടി അവർ രണ്ടാമത് പറയുന്ന വാക്ക് വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅമല്ലൂനാ സബീലാ. ഞങ്ങള് ദുനിയാവില് നമ്മൾ അഡ്രസ് ഒന്നും നോക്കിയില്ല, കുറെ ആളുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തു, നേതാക്കന്മാരൊക്കെ എന്താ പറഞ്ഞത് അതാ നമ്മൾ ചെയ്തത്. അത് റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ, വലിയ നമ്മൾ വലിയ വലിയ ആളുകൾ പറയുന്നത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടങ്ങൂരാണെന്ന് പറയുന്ന ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നോ ആലോചിച്ച് നോക്കുക. അതിൻ്റെ പിന്നാലെ പോയിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്നാണ്, നമ്മുടെ വിശ്വാസത്തെ ശിർക്ക് വന്നുകൊണ്ട് മരിച്ചാൽ അള്ളാഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ഒരാൾ മരിച്ചാൽ ദഹൽ എന്നാണ്, അവർ നരകത്തിൽ പ്രവേശിച്ചു. അപ്പൊ അഡ്രസ് ഇല്ലാത്ത പ്രവർത്തനം. പക്ഷെ അവിടെ എത്തിയിട്ട് ഈ എന്താണ് പറയുന്നത്, അവരാണ് ഞങ്ങളെ വഴിവേപ്പിച്ചത്, അവരാണ് ഞങ്ങളെ വഴിവേപ്പിച്ചത്, അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് അഡ്രസ് ഉണ്ടോ, ഹദീസ് ഉണ്ടോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ എന്താ ചെയ്യുക, പല ആളുകൾ പറയാറുള്ളത് ഓരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ പറയുന്നു, ഇങ്ങനെയല്ല. നമ്മളൊരു വിസ കിട്ടിയാൽ അത് അറബിയിലാണ്, അത് ജോലി എന്താണ്, ശമ്പളം എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നോക്കാതെക്കോ ഇല്ല, നമ്മൾ അറിയുന്നത് വണ്ടി വണ്ടി കയറി പോകും, വണ്ടി കയറി പോയിട്ട് ഈ ജയിലിൽ എന്താണ് അതിൻ്റെ ടൈറ്റിൽ മുസമ്മൽ വദീഫി എന്താണ്, അതിൽ എന്താണ് ശമ്പളം പറഞ്ഞത്, അതിൻ്റെ ഐറ്റം എന്താണ്, ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ട് നമ്മൾ വരും. എന്നാൽ സ്വർഗത്തിൻ്റെ കാര്യം വരുമ്പോൾ അതില്ല, അത് ഓരോ അങ്ങനെ പറയും ഞങ്ങളൊക്കെ ചെയ്യും. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരലോകത്ത് ആ ഈ ആയത്തുകൾ നമ്മളെ കാലയെ കൂട്ടി അറിയിക്കുന്നത്. അങ്ങനെ നരകത്തിൽ അവരുടെ മുഖങ്ങൾ അവർ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയുന്ന വാക്ക് റബ്ബനാ ആതിഹിം വഫൈനി മിനൽ അദാബ് വലൻഹും ലഅന കബീറാ, ഞങ്ങൾക്ക് ഇത്രയും വലിയ ദുരന്തം വാങ്ങി തന്ന ഇവർക്ക് നീ ഇരട്ടി ഇരട്ടി ശാപം നൽകണേ എന്ന് പറയാ. ഇവർക്ക് ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷകൾക്ക് അത് ഇരട്ടി കൊടുക്കണം പറഞ്ഞു. എന്തേ കാരണം, ഇവര് കാരണമായി ഞങ്ങൾ വേച്ചു പോയി.
لولا أنتم لكنا مؤمنين നിങ്ങളെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു അതാണ് നിങ്ങളുടെ ഈ സ്വാധീനത്തിൽ പെട്ടു പോയിട്ടാ ഞങ്ങൾ കുടുങ്ങിപ്പോയത് അല്ലാഹു എല്ലാത്തിനും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ഏ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹു മാത്രമാണ് എന്ന് ഏതൊരു മനുഷ്യന്റെയും സ്വാഭാവികമായ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ് ഇതിനെപ്പോലും തിരുത്തുന്ന രൂപത്തിൽ ആളുകൾ എന്തെല്ലാമോ പറഞ്ഞ് ഒരടിസ്ഥാനമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രേപിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനി ഖുർആൻ നിസ്കാരം നമ്മൾ ഈ റമദാൻ കഴിയുന്നതോടുകൂടി ഖുർആനുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം ഖുർആനുമായിട്ടൊരു ബന്ധം എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഖബറിലെത്തുമോ അല്ല നമ്മുടെ ഓഫീസിലെത്തുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പടച്ചവനെ ഇനി ഞാൻ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവും ആ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്വർഗത്തിലെത്തിക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ തുറഫു ഹൂ ഇലല്ലാഹ് ഖുർആൻ എന്ന് പറഞ്ഞ ഏക അയാൻ ആകാശത്തിന് മുകളിൽ നിന്ന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഒരു കയറാണ് അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ അടുത്തും ഒരറ്റം നമ്മുടെ അടുത്തും ആ ബന്ധം സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം ഖുർആനിൽ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതാണ് പരലോകന അയാൻ ആകാശത്തിന് മുകളിൽ വെച്ച് അള്ളാഹുവിൻ്റെ സദസ്സിൽ വെച്ച് മലക്കുകൾ പറയുന്നത് അവർ പഠിക്കുന്നത് നിന്നെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിന്റെ ദിക്കറാണ് മറ്റുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അപ്പണം ലാ യഷ്ഖാ ജലീസുഹും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഈ ചിന്തയിൽ എപ്പോഴും നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബക്കാരെയും നമ്മൾ വിളിച്ച് പറയുക സംസാരിക്കുക എന്തെല്ലാമാണ് റമദാനിൽ നമ്മൾ ചെയ്തത് അവരെ കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അവർക്കും കിട്ടണമല്ലോ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും അതുപോലെ നമ്മുടെ സഹോദരന്മാരും മരിച്ചുപോയ നമ്മുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മൗഫിറത്ത് നൽകും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ ആ പ്രാർത്ഥന നമ്മൾ എല്ലാ രഹസ്യമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുമ്പോൾ മലായിക്കത്തുകൾ പറഞ്ഞു നിനക്കും അതുപോലെ കിട്ടും അപ്പം നമ്മൾ മരിച്ചാലും പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി മാത്രമല്ല മരിച്ചുപോയ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾ മുഅ്മിനീങ്ങളായ കുറേ ആളുകൾ മുസ്ലിമുകളായ ആളുകൾ അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള കൂലി എന്താ ഇത്ര 2 ബില്യൺ മുസ്ലിങ്ങളുണ്ടെങ്കിൽ 2 ബില്യൺ നന്മകൾ അള്ളാഹു എഴുതും സുബ്ഹാനല്ലാഹ് ഒരു സെക്കൻഡോട് അപ്പോൾ നമ്മൾ അങ്ങനെ സദസ്സിൽ വരുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക അങ്ങനെയാണ് ജീവിതത്തിൽ അങ്ങനെ ഓരോ ചേർത്ത് വെച്ച് ജീവിതത്തിൽ നന്മകളുമായി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനല്ലാഹ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ പാപം ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ ഈ റമദാൻ മാസത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർ നീ മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവസാനം മരിക്കുന്ന സമയത്ത് അള്ളാഹുവേ സ്വർഗത്തിലുള്ള പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൊണ്ട് മരിക്കാനുള്ള തോഫിക്കൽ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പല അപാകതകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹു അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങൾ പരസ്യയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാത്രങ്ങൾ കാലിയാണ് അവരുടെ കണ്ണീരുകൾ തോരാത്ത കണ്ണീരുകൾ അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയം കടുത്തു പോകുന്നതിൽ നിങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണം റഹ്മാനെ അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവരെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين